നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വർഗീയതയും വിഭാഗീയതയും പ്രചരിപ്പിച്ച് സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് എങ്ങനെ വോട്ട് നേടാമെന്നാണ് ഇന്നത്തെ സ്ഥിതിയെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വി കെ കുഞ്ഞാലിക്കുട്ടി. ത്രിപുര ഏകാദശി മഹോത്സവത്തിന് സമാപനം കുറിച്ച് ദ്വാദശി പണസമർപ്പണവും ഊട്ടും നടന്നു. മൊയ്തുപടിയത്ത് സ്മാരക അവാർഡ് സമർപ്പണവും ഇ എ അഹമ്മു സ്മാരക ചെറുകഥോത്സവവും കൊടുങ്ങല്ലൂരിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. വർഗീയതയും വിഭാഗീയതയും പ്രചരിപ്പിച്ച് സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് എങ്ങനെ വോട്ട് നേടാമെന്നാണ് ഇന്നത്തെ സ്ഥിതിയെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വോട്ടിംഗ് ശതമാനത്തിന്റെ വ്യത്യാസത്തിന്റെ വോട്ട് പോലും കിട്ടാത്തവരാണ് സിപിഎമ്മും മറ്റു പാർട്ടികളും ഒക്കെ. അതായത് അര ശതമാനം വോട്ട് പോലും ഇല്ലാത്തവരാണ് ഈ വിമർശിക്കുന്നവർ. അവള് പറയാറില്ലേ, പിന്നെ ഈ മുട്ടിൻ്റെതായ ഇല്ലാത്തവൻ ചെറുപേരിൽ ഇല്ലാത്തവരെ വിമർശിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. കാരണം അര ശതമാനം വോട്ട് പോലും നേടാൻ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇവർക്കാർക്കും കഴിയുന്നു. എന്നാൽ നേരിയ ശതമാനം വോട്ടിനാണ് കോൺഗ്രസ് ബി ജെ പിയോ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തോറ്റിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിന് സപ്പോർട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ ആത്മാർത്ഥത കാണിക്കാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് മതേതര ശക്തികളുടെ തിരിച്ചു വരവുണ്ടാവുള്ളൂ. ചില സംസ്ഥാനങ്ങളിൽ ശരിയാണ് കോൺഗ്രസ് ഈ മതേതര ശക്തികൾക്ക് പിന്തുണ കൊടുക്കേണ്ട സംസ്ഥാനങ്ങളും ഉണ്ട്. ആ ചർച്ച ഇന്ത്യാ മുന്നണി നടത്തണം. ചില സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാഠം എന്നുള്ള നിലക്ക് മതേതര ശക്തികൾക്ക് മറ്റു മതേതര പാർട്ടികൾക്ക് മുൻതൂക്കമുള്ളവർക്ക് അവരെ ജയിപ്പിക്കുകയും അതുപോലെ തന്നെ അധികം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിനാണ് പിന്തുണ. അവിടെ കോൺഗ്രസ്സിന് കലവറകളില്ലാതെ ഇടതു പാർട്ടികൾ ഉൾപ്പെടെ കോൺഗ്രസ് നാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുമായി നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോറ്റത്. ആ വ്യത്യാസം ഇല്ലാത്തവരാണ് സി പി എമ്മും മറ്റു പാർട്ടികളും. അര ശതമാനം വോട്ട് പോലും ഇല്ല വിമർശിക്കുന്നവർക്ക്. കോൺഗ്രസിനൊപ്പം നിന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ ആത്മാർത്ഥത കാണിക്കുകയായിരുന്നു ഇവർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് മതേതര ശക്തികളുടെ തിരിച്ചുവരവ് ഉണ്ടാകൂ. ഇടത് മുന്നണികൾ ഇന്ത്യ മുന്നണിയുടെ അകത്തേക്ക് കയറാതെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. അവർ അകത്തേക്ക് കയറണം. ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ അഡ്വൈസിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. കേന്ദ്ര സർക്കാർ ഈ അവസരത്തിൽ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ത്രിപുര ഏകാദശി മഹോത്സവത്തിന് സമാപനം കുറിച്ച് ദ്വാദശി പണ സമർപ്പണവും ഊട്ടും നടന്നു. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള വൈദികർ ദ്വാദശി പണം സ്വീകരിക്കാനെത്തി. ശുഗപുരം ഗ്രാമത്തിൽ നിന്നും ചെറുമുക്ക വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട്, ചെറുമുക്ക വൈദികൻ ശ്രീകണ്ഠൻ സോമയാജിപ്പാട്, പെരുവനം ഗ്രാമത്തിൽ നിന്ന് പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ സോമയാജിപ്പാട്, ആഡൂർ വാസുദേവൻ അക്കിത്തിരിപ്പാട്, തവനൂർ ഗ്രാമത്തിൽ നിന്ന് പരമേശ്വരൻ സോമയാജിപ്പാട്, ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ നിന്നും നടുവിൽ പഴയ പഴയിടം നീലകണ്ഠൻ അടിത്തിരിപ്പാട് എന്നിവരാണ് ഭക്തരിൽ നിന്നും ദ്വാദശി പണം സ്വീകരിക്കുന്നതിന് എത്തിയിരുന്നത്. മൊയ്തുപടിയത്ത് സ്മാരക അവാർഡ് സമർപ്പണവും ഇ എ അഹമ്മു സ്മാരക ചെറുകഥോത്സവവും കൊടുങ്ങല്ലൂരിൽ നടന്നു. ഉമ്മ, കുട്ടിക്കുപ്പായം, പാടാൻ കൊതിച്ച പൂങ്കുയിൽ തുടങ്ങി 120 സാഹിത്യ സൃഷ്ടികളിലൂടെയും 20 സിനിമകളിലൂടെയും സാമൂഹ്യ വിമർശനം നിർവഹിച്ച സാഹിത്യകാരനായിരുന്നു മൊയ്തുപടിയത്തെന്നും അദ്ദേഹത്തെ സമൂഹവും സാഹിത്യ ലോകവും മറക്കുന്നത് അപരാധമാണെന്നും സിനിമാ സംവിധായകൻ അമ്പിളി പറഞ്ഞു. വളരെ സന്തോഷമുണ്ടായിട്ടുള്ള ആ മറ്റൊന്ന്, ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിലെ കൊണ്ടുകുട്ടി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. മഹാകവി മൊയ്തുക്കുട്ടി വൈദ്യരുടെ പേരുള്ള മാപ്പിള കലാ അക്കാദമി അവിടെ എൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ്, രണ്ട് പ്രോഗ്രാമായിരുന്നു കൊണ്ടുപോയി. ഒന്ന് അവിടെ ഗവൺമെന്റ് ആർട്സ് കോളേജിലെ അവിടെ ക്ലബ്ബ് ഉദ്ഘാടനം, എൻ്റെ പഴയ സിനിമ അഷ്ടപതി അവിടെ പ്രദർശനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഈ മാപ്പിള കലാ അക്കാദമിയിൽ ഉള്ള
ഈ അഷ്ടമത്തിൻ്റെ പ്രദർശനവും ഒരു ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു. സബ്ജക്റ്റ് സിനിമയിലെ മാപ്പിള ഗാനങ്ങൾ ഇതായിരുന്നു സബ്ജക്റ്റ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാൻ ഏറെയുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഞാൻ തുടങ്ങി വെച്ചത് കാവ്യമണ്ഡലം സംഘടിപ്പിച്ച മൊയ്തു പടിയത്ത് സ്മാരക അവാർഡ് സമർപ്പണവും ഇ എ അഹമ്മു സ്മാരക ചെറുകഥോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള ചെറുകഥ 21-ാം നൂറ്റാണ്ടിൽ എന്ന കൃതിയുടെ രചയിതാവായ ഡോക്ടർ അജിതൻ മേനോത്തിന് സംവിധായകൻ അമ്പിളി പുരസ്കാരം സമർപ്പിച്ചു. ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ചു. അത് ഗംഭീരമായി നിർഭയമായി ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ഉമ്മായണ നോവലിന്റെ പുതിയ പതിപ്പിന് അവതാരിക എഴുതിയിട്ടുള്ള ഞാനാണ്. ഞാനതിലൊരു കാര്യം സൂചിപ്പിക്കുന്നത്, മുസ്ലിം സമുദായം എന്ന് ഒട്ടേറെ അസ്തിത്വപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശരീരത്തിൽ എന്ന് പറയുന്ന ഒരു ഇച്ഛു വിവാദമാക്കേണ്ട ഇന്ന് വളരെയധികം വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവർക്കും ഇടപെടുകയും അത് വളരെ സജീവമാകുന്ന ഒന്നാണ് മുസ്ലിം വ്യക്തി നിയമമൊക്കെ. ഈ മുസ്ലിം വ്യക്തി നിയമത്തെ അതിലെ അപാകതകളെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ അത് ആവിഷ്കരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന അഭിമുഖീകരിക്കുന്ന പ്രായോഗിക പ്രശ്നങ്ങളെ തന്റെ വിദഗ്ധരിലൂടെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നത് ആദ്യമായിട്ട് മൊയ്തു പടിയത്താണ്. അതാണ് മൊയ്തു പടിയത്തിന്റെ പ്രസക്തി എന്ന് മാത്രം ധരിക്കേണ്ട കാര്യമില്ല. പി രാമൻകുട്ടി പ്രശംസാ പത്ര സമർപ്പണം നടത്തി. മുരളീധരൻ ആനാപ്പുഴ അവാർഡ് തുക കൈമാറി. മൊയ്തു പടിയത്തിന്റെ ഉമ്മ എന്ന നോവലിന്റെ പുതിയ പതിപ്പ് എൻ ടി ബാലചന്ദ്രൻ ഡോക്ടർ പി കെ സുലേഖയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ചെറുകഥോത്സവം സോവനീർ സിദ്ദിഖ് ഷെമീർ യു ടി പ്രേംനാഥിന് നൽകി പ്രകാശനം നടത്തി. വീക്ഷണം കരീം, തോമസ് കുട്ടി, സിദ്ദിഖ് പറവൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചെറുകഥോത്സവത്തിൽ എൻ ടി ബാലചന്ദ്രൻ, യു കെ സുരേഷ് കുമാർ, ടി കെ ഗംഗാധരൻ, ഖാദർ പട്ടേപ്പാടം, സുനിൽ പി മതിലകം, ബഷീർ ഞാരക്കാട്ടിൽ, എം കരീം, ഇ എസ് ആമി, ഇ ജി വസന്തൻ, ബഷീർ തൃപ്പേക്കുളം, നൈസി ഡി കോസ്റ്റ, ആദിത്യൻ കാതിക്കോട്, എം കെ സുബ്രഹ്മണ്യൻ, പി എൽ തോമസ് കുട്ടി, റഫിയ, ബക്കർ മേത്തല എന്നിവർ കഥകൾ അവതരിപ്പിച്ചു. ഇടവേള.